നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മധ്യപ്രദേശിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയെ വെട്ടാൻ പ്രിയങ്ക ഗാന്ധിയെ രംഗത്തിറക്കാനാണ് കോൺഗ്രസിന്റെ പുറപ്പാട്. മധ്യപ്രദേശിലെ ഗ്വാളിയർ ചമ്പൽ മേഖലയാണ് കോൺഗ്രസിന്റെ പ്രചരണം നയിക്കാൻ പ്രിയങ്ക ഗാന്ധി രംഗത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാസം 20-ന് ശേഷം പ്രിയങ്ക ഇവിടെ റാലി നടത്തുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. 2018-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെയുള്ള 34-ൽ 26 സീറ്റും കോൺഗ്രസ് നേടിയിരുന്നു. എന്നാൽ ഈ വർഷം അവസാനം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 26 സീറ്റ് വരെ നേടാമെന്ന സി വോട്ടർ സർവേ ഫലം പാർട്ടിക്ക് ആർജവം പകരുകയാണ്. 2020-ൽ സിദ്ധയ്ക്കൊപ്പം ബി ജെ പിയിലേക്ക് പോയ രാകേഷ് കുമാർ ഗുപ്ത, ബേജ്നാഥ് സിംഗ് യാദവ് തുടങ്ങിയ നേതാക്കളും പാർട്ടിയിൽ തിരിച്ചെത്തിയതും കോൺഗ്രസിന് കരുത്തു പകരുകയാണ്. അതിനിടെ സിദ്ധയെ ബി ജെ പി നേതാക്കളും പ്രവർത്തകരും പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടില്ല എന്ന സൂചനകൾ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രകടമാണ്. സിന്ധ്യ അനുകൂലികൾക്ക് സീറ്റ് നൽകുന്നതിനോട് പ്രാദേശിക നേതാക്കളിൽ പലർക്കും എതിർപ്പുണ്ട്. ഇതിനിടെയാണ് പ്രിയങ്ക ഗാന്ധിയെ നേരിട്ട് രംഗത്തിറക്കി കോൺഗ്രസ് കളം പിടിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കുന്നത്. അടുത്ത 50 ദിവസത്തിനുള്ളിൽ മധ്യപ്രദേശിലേക്ക് 50 റാലികൾ നടത്താനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഇതിനായി പ്രിയങ്കയ്ക്ക് പുറമെ പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരെയും രംഗത്തിറക്കും. ഇത്തവണ ബി ജെ പിയിൽ നിന്ന് മധ്യപ്രദേശ് പിടിച്ചെടുക്കാൻ എല്ലാ സാഹചര്യങ്ങളുമുണ്ടെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്.